കുട്ടികൾ വൈകുന്നേരം സ്കൂളിൽ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി നമുക്കിത് തയ്യാറാക്കാൻ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നാടൻ പലഹാരമാണ് കേട്ടോ. നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിന് 1 കപ്പ് ചെറുപയറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് ഒരു കുക്കറിലോട്ട് കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഇനി ഇതൊന്ന് നല്ലതുപോലെ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു 3 വിസിൽ എടുത്തിട്ടുണ്ട് നല്ലതുപോലെ വെന്ത് വരാനായിട്ട്. ഇപ്പോൾ ദാ ചെറുപയറൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. ഒട്ടും തന്നെ വെള്ളമില്ലാതെ തന്നെ വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ദാ ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ചെറുപയർ കിട്ടാൻ. നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒട്ടും തന്നെ വെള്ളമൊന്നുമില്ല, എന്നാൽ അധികം അങ്ങ് വെന്ത് കുഴഞ്ഞ് പോയിട്ടുമില്ല. അതാ ഈ ഒരു രീതിയിൽ ഇനി നമുക്ക് ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ നാടൻ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടത് റവയാണ്. 250 ml കപ്പിന് 1.5 കപ്പ് റവയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1.5 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റവ എടുക്കാം. ഞാനിപ്പോൾ വറക്കാത്ത റവയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നല്ലതുപോലെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേക്ക് റവ നല്ലതുപോലെ ഒന്ന് കുതിർന്നു വരും. ഇനി ഒരു പാനിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നെയ്യുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെങ്കിൽ 1 സ്പൂൺ വരെയും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് തേങ്ങാക്കൊത്താണ് കേട്ടോ. ചെറുതായിട്ട് തന്നെ തേങ്ങാക്കൊത്താണ്. നമുക്ക് ഈ നെയ്യിരട്ടി തേങ്ങാക്കൊത്ത് ഒന്ന് വറുത്തെടുക്കണം. തേങ്ങാക്കൊത്തൊക്കെ കുറച്ചും കൂടെയൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് 1/4 കപ്പ് വരെയൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കൊരു ഗോൾഡൻ കളർ വരെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം എന്താ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് തേങ്ങാച്ചിരി ഇതാണ് കേട്ടോ. എല്ലാം 250 ml മെഷറിംഗ് കപ്പിൻ്റെ അളവിലാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇനി നമുക്കിതൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം ഒരു 2 മിനിറ്റ് കേട്ടോ. ആ തേങ്ങയിലേക്ക് ആ നെയ്യും ഒക്കെ ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ നമുക്കൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ തീ വെച്ചിട്ട് ഞാനൊരു 2 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യൊക്കെ നല്ലതുപോലെ തേങ്ങയിൽ പിടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരയാണ് കേട്ടോ. ഞാനിവിടെ ശർക്കരയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ml മെഷറിംഗ് കപ്പിൻ്റെ അളവിൽ  1 കപ്പ് ശർക്കരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ല വിശ്വാസമുള്ള ശർക്കരയാണ്, കല്ല് മണ്ണോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾ മറ്റേ കട്ടയാണെങ്കിൽ 2 അച്ച് ശർക്കര ചേർക്കണം. ഉരുക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ച് ഇതിലേക്ക് വയ്ക്കണം കേട്ടോ. കല്ല് മണ്ണൊന്നും ഉണ്ടാവാതിരിക്കാനാണ്. ഇനി നമുക്കിതൊന്ന് ശർക്കരയൊന്ന് അരിഞ്ഞ് വരാൻ വേണ്ടി 1/2 ടീസ്പൂൺ വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് ഉരുക്കി വരും. വെള്ളവും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്താ നമ്മുടെ ശർക്കരയൊക്കെ ഒന്ന് ഉരുകി ആ തേങ്ങയിലൊക്കെ ഒന്ന് പിടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. 2 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് കേട്ടോ. കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തതാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതാണ് കേട്ടോ. വറുത്ത നല്ല ജീരകം പൊടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പയറല്ലേ ഇതിലേക്ക് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ ചുക്കുപൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ശർക്കര ഉരുകി ഈ ഒരു പരുവാകുമ്പം തന്നെ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സിലൊക്കെ നല്ലൊരു ഫ്ലേവറായിരിക്കും കേട്ടോ. അതൊന്നും ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതാ നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി ചേർത്ത് കേട്ടോ. അപ്പം തന്നെ ആ പൊടികളൊക്കെ നമ്മൾ ശർക്കരയിലും തേങ്ങയിലും ഒക്കെ നല്ലതുപോലെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന ചെറുപയറാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ചെറുപയറും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊരു 3-4 മിനിറ്റ് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം കേട്ടോ. ആ തേങ്ങയുടെ മിക്സ് ചെറുപയറിലൊക്കെ ഒന്ന് പിടിച്ചു വരണം. പിന്നെ പയറിൽ ഉണ്ടായിരുന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റി മാറുകയും കൂടാണ് കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് 1-4 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ 1-3 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ പയറിൽ നല്ലതുപോലെ ശർക്കരയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഞാൻ 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ മധുരവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് 1 മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഒന്നും കൂടെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഫില്ലിങ്സിന് വേണ്ടി നമുക്ക് കുറച്ച് ഇതിൽ നിന്ന് മാറ്റി വെക്കാം കേട്ടോ. കുറച്ച് മതി. ഈ ഒരു തവിക്ക് ഞാനൊരു 3 തവി മാറ്റി വെക്കുന്നു കേട്ടോ. 3-3.5 തവി എവ്വളോ മാറ്റി വെക്കുന്നു. കുറച്ച് മതി നടുക്ക് വെക്കാനായിട്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്, എങ്കിലും ഞാനെടുത്ത വീഡിയോസ് ഉടനടി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.
അപ്പം നമ്മൾ കൂത്ത് വെച്ച റവയെല്ലാം ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം കേട്ടോ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റോളം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. മീഡിയം ടു ഹൈ ഫ്ലെയിമിലോട്ട് വെച്ച് തന്നെ നമുക്കൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ആ കൂട്ട എല്ലാ ഭാഗത്തും എത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. പിന്നെ റവയിൽ അധികം നിൽക്കുന്ന വെള്ളമൊക്കെ ഒന്ന് വറ്റി മാറുകയും വേണം. നമ്മുടെ മാവ് ഈ ഒരു പരുവം ആവുന്നവരെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉദാഹരണം ഇങ്ങനെ ഈ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ടിങ്ങനെ ഉരുണ്ട് വരാൻ തുടങ്ങും കേട്ടോ. ആ ഒരു സമയം നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം. കണ്ട് ഇപ്പോൾ ഒരു വേറൊരു പാത്രത്തിലോട്ട് വെച്ചിട്ടുണ്ട്. തണുത്തിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിലേക്ക് കുറച്ച് എണ്ണയോ നെയ്യോ ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് തടവി കൊടുക്കാം. ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ കയ്യിലേക്ക് ഒന്ന് തടവി കൊടുക്കുന്നത്, കയ്യിലൊന്ന് മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വലിയ ബോൾസായിട്ട് വേണം കേട്ടോ മാവ് തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ എടുക്കുമ്പോൾ വലിയൊരു ബോളായിട്ട് വേണം എടുക്കാൻ. കുറച്ചധികം മാവ് എടുക്കുക കയ്യിലേക്ക്, എന്നിട്ട് ഇത് കണക്ക് ഉരുട്ടിയെടുക്കുക. നമ്മൾ സാധാരണ കുളക്കട്ടയ്ക്കൊക്കെ മാവ് എടുക്കത്തില്ല, അതേപോലെ തന്നെ. ഇനി മാവ് ഇടത്തെ കയ്യിലോട്ട് വെച്ചതിന് ശേഷം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ, ഈ വീഡിയോ കാണിക്കുന്ന പോലെ. അതിനുശേഷം നമ്മുടെ വലത്തെ വിരലുകൊണ്ട് ഇങ്ങനെ ഒന്ന് കുഴിച്ച് കൊടുക്കാം നമ്മുടെ ഫില്ലിങ്സ് വെക്കാനായിട്ട്. നമ്മുടെ ഈ മാവിന് ചെറിയൊരു മധുരം ഉണ്ട് കേട്ടോ ഓൾറെഡി. അപ്പം പിന്നെ ഒരുപാട് ഫില്ലിങ്സ് അതിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല. ഒരു സ്പൂൺ ഫില്ലിങ്സ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം ആ സ്പൂൺ കൊണ്ടൊന്ന് അമർത്തിയതിന് ശേഷം രണ്ട് സൈഡും ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. രണ്ട് സൈഡും കൊണ്ട് കൈകൊണ്ടതാ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. വളരെ പെട്ടെന്ന് ചെയ്ത് കഴിയും. ഇനി നമുക്ക് കൈകൊണ്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഇതേപോലെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ നിസ്സാരമായിട്ട് നമുക്കൊന്ന് ചെയ്തെടുക്കാവുന്നതാണ്. ഒരല്പം എണ്ണ കയ്യിലേക്ക് തടവിയാൽ മതി കേട്ടോ. പെട്ടെന്ന് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതേ കണക്കൊരു പീസ് വാഴയിലയാണ് കേട്ടോ. അതൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് പൊട്ടിപ്പോവാതിരിക്കാൻ. അതൊന്ന് തിരിച്ചിടാം ഒരു ഭംഗിക്ക് വേണ്ടി കേട്ടോ. കോണോട് കോൺ വെച്ചതിന് ശേഷം നമ്മുടെ മാവ് നടുക്കോട്ടൊന്ന് വെച്ചതിന് ശേഷം ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് റോൾ ചെയ്തെടുക്കുക കേട്ടോ. വളരെ ഈസിയാണ് നമുക്കിങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ. ഇനി രണ്ട് സൈഡും ദാ അകത്തോട്ടൊന്ന് കയറ്റി വെച്ച് കൊടുക്കാം. ഇതേപോലെ നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ ചോറ് പൊതിയാറില്ലേ അതേപോലെ തന്നെ കേട്ടോ. രണ്ട് സൈഡിലോട്ടും ഒന്ന് മടക്കിയതിന് ശേഷം വേണ്ടെ ഇത്രയേ ഉള്ളൂ. വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഇത് കണക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിപ്പോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ സാധാരണ ഇലയിടയ്ക്ക് പരത്തത്തില്ലേ അതേ കണക്ക് പരത്തിയിട്ട് ഫില്ലിങ്സ് വെച്ച് കൊടുത്താലും മതി. കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു അട്രാക്ഷൻ ആയിരിക്കും. അപ്പോൾ അത് കാണുമ്പോൾ അവർ കഴിച്ചോളും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് കാണിച്ചത് കേട്ടോ. അപ്പം വളരെ നിസ്സാരമാണ്. ഇത് കണക്ക് ഇലയൊന്ന് തിരിച്ചിടുക, കോണോട് വെക്കുക, മാവ് അതിൻ്റെ സെൻറ്ററിൽ വെച്ചത് ഒന്ന് റോൾ ചെയ്യുക, രണ്ട് സൈഡും ഇങ്ങനെ മടക്കി കൊടുക്കുക. വളരെ നിസ്സാരമാണ് കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കി എടുക്കുക. നമ്മുടെ ഈ ഹെൽത്തി ആയിട്ടുള്ള പലഹാരം കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഞാൻ എന്താ ഇപ്പോൾ ഒരു ഇഡ്ഡലി തട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട്. 15 മുതൽ 20 മിനിറ്റ് വരെ കുക്കിംഗ് ടൈം ഉണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. നമ്മുടെ പലഹാരമൊക്കെ എന്തായെന്ന് ദണ്ടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ആഹാ നല്ലൊരു മണമൊക്കെയാണ്. ഇനി ഇതൊന്ന് തണുത്ത് വരണം. ഇപ്പം നമ്മുടെ ചെറുപയറും റവയും കൊണ്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് തുറന്ന് കാണിക്കാം കേട്ടോ. ചെറിയ ചൂടൊക്കെ ഉണ്ട്, നല്ലൊരു പൊതി ഒക്കെ ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഇത് കാണുമ്പോൾ നല്ലൊരു കൗതുകമാണ്. അവർ ഇത് കഴിക്കുകയും ചെയ്തോളും. നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ്. എന്നാൽ അധികം മധുരവും ഇല്ല, ആവശ്യത്തിനുള്ള മധുരവും ഒക്കെ ഉള്ളു കേട്ടോ. ഇനി നമ്മുടെ ഈ പലഹാരം ഒന്ന് മുറിച്ച് കാണിക്കുക കേട്ടോ. എങ്ങനെ ഇരിക്കുന്നതെന്നൊന്ന് കാണണ്ടേ. നല്ല കണ്ടില്ലേ, ഫീലിങ്സൊക്കെ നടുക്ക് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് ഫീലിങ്സ് ഒന്നുമില്ല, ഒരുപാട് മധുരവും വരത്തില്ല, കറക്റ്റ് മധുരമാണ്. ഏതൊരു പ്രായക്കാർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇതുപോലുള്ള നല്ലൊരു ഹെൽത്തി റെസിപ്പി ആയിട്ട്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.